ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ഗവൺമെന്റ് എന്ന അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ അധ്യായത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഗവൺമെന്റിനെ കുറിച്ചും ഗവൺമെന്റിന്റെ വിവിധ ഘടകങ്ങളെ കുറിച്ചുമാണ്. ലോകത്തിലെ ഏത് ജനാധിപത്യ രാജ്യം എടുക്കുകയാണെങ്കിലും അവിടെ എല്ലാം ഗവൺമെന്റിന് പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ മൂന്ന് ഘടകങ്ങൾ? ഒന്ന്, നിയമനിർമ്മാണ വിഭാഗം അഥവാ ലെജിസ്ലേറ്റീവ്. രണ്ട്, കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ്. മൂന്ന്, നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറി. ഇതിൽ ഒന്നാമത്തെ വിഭാഗമായ നിയമനിർമ്മാണ വിഭാഗമാണ് നമുക്ക് വേണ്ട നിയമങ്ങൾ നിർമ്മിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ വിഭാഗമായ കാര്യനിർവഹണ വിഭാഗമാണ് നമുക്ക് വേണ്ട നിയമങ്ങൾ നടപ്പാക്കുന്നത്. മൂന്നാമത്തെ വിഭാഗമായ നീതിന്യായ വിഭാഗമാണ് നിയമങ്ങൾ വ്യാഖ്യാനിച്ച് തരുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നിയമനിർമ്മാണ വിഭാഗം എങ്ങനെയാണെന്ന് പഠിക്കാം. ഇന്ത്യയിലെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പാർലമെന്റിൽ പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ് ഉള്ളത്. രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ എന്നിവയാണ് ഈ മൂന്ന് ഘടകങ്ങൾ. ഇന്ത്യയിലെ നിയമനിർമ്മാണ വിഭാഗത്തിന് ഈ രണ്ട് സഭകൾ ഉള്ളതിനാൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ വിഭാഗം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയെ പോലെ തന്നെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള മറ്റു രാജ്യങ്ങളാണ് അമേരിക്കയും ബ്രിട്ടനും. അമേരിക്കയിലെ നിയമനിർമ്മാണ വിഭാഗം അമേരിക്കൻ കോൺഗ്രസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ ഉപരിസഭ സെനറ്റ് എന്നും അധോസഭ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് എന്നുമാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടനിലെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൽ ഉപരിസഭ ഹൗസ് ഓഫ് ലോർഡ്സ് എന്നും അധോസഭ ഹൗസ് ഓഫ് കോമൺസ് എന്നുമാണ് അറിയപ്പെടുന്നത്.